ഹായ് ഫ്രണ്ട്സ്, ഞാൻ മീന. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ സർവ്വസാധാരണ കാണുന്ന ഒരു പ്ലാന്റായ കാനാചെടിയുടെ കെയറിനെക്കുറിച്ചാണ്. ഇംഗ്ലീഷിൽ ഇതിന് കാന ലില്ലി എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണ നമ്മുടെ ലില്ലി ചെടി പോലെയല്ല ഇത്. നമ്മുടെ നാട്ടിൽ കാണുന്ന വാഴക്കാന എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണിത്. ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. വളരെ ഈസിയായിട്ട് നട്ടു വളർത്താനും അതുപോലെ തന്നെ നമുക്ക് പരിപാലിക്കാനും പറ്റുന്ന ഒരു പ്ലാന്റാണ് കാനച്ചെടി. ഇതിൻ്റെ ധാരാളം വെറൈറ്റീസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ധാരാളം കളർ കോമ്പിനേഷനുള്ള ധാരാളം പ്ലാന്റ്സുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. യെല്ലോ, ഓറഞ്ച്, പിങ്ക് ഇങ്ങനെ ധാരാളം കളറിൽ കാണുന്ന ഒരു പ്ലാന്റാണിത്. ഈ കാണുന്നത് പിങ്ക് കളർ. ഈ കാണുന്ന നല്ല രസമാണത്, ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാനായിട്ട്. സൂര്യപ്രകാശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. നല്ല സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ ഈ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ വളരുന്ന ഒരു പ്ലാന്റാണിത്. ഇപ്പോൾ ഒരു പാർഷ്യലി ഷെയ്ഡുള്ള ഭാഗത്തിരുന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ല. എന്നാലും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് കാണിക്കുന്ന ഒരു പ്ലാന്റാണിത്. നമുക്ക് ഈ ചെടിയെ തറയിലോ ചട്ടിയിലോ ഒക്കെ വളർത്താൻ പറ്റുന്നതാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇത് അധികം ഹൈറ്റ് വയ്ക്കുന്ന പ്ലാന്റ് അല്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ തറയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചട്ടിയിലാണ് നട്ടിരിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും വെള്ളം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവറായിട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചട്ടിയിൽ നട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവറായിട്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽപ്പുണ്ടോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. മണ്ണിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം ഈ പ്ലാന്റ് നടേണ്ടത്. മണ്ണും മണലും കമ്പോസ്റ്റും ചേർന്ന മിശ്രിതത്തിൽ വേണം ഇതിൻ്റെ തൈകൾ ഇളക്കി നടാനായിട്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത്, എപ്പോഴും ഈർപ്പം നിലനിർത്തുന്ന മണ്ണിലാണ് ഈ പ്ലാന്റ് നല്ല രീതിയിൽ വളരുന്നത്. ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. സാധാരണ ഈ പ്ലാന്റിന് കീടങ്ങളുടെ ശല്യം വളരെ കുറഞ്ഞ ഒരു പ്ലാന്റാണ്. പക്ഷേ നമുക്കിപ്പോൾ മഴക്കാലമായതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഫംഗസ് ഇൻഫെക്ഷനും അതുപോലെ തന്നെ ഒച്ചിൻ്റെ ആക്രമണമൊക്കെ വരാൻ സാധ്യതയുള്ളൊരു പ്ലാന്റാണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിപ്പോൾ പൂത്ത് നിൽക്കുന്നത്, ഇതുപോലെ പൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ചുവട് നിന്ന് പുതിയ തൈകൾ ഉണ്ടാകും. ആ തൈകൾ വേണം നിങ്ങൾ ഇളക്കി നടാനായിട്ട്. ഈ പൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും ഭാഗം വെച്ച് നിങ്ങൾ മുറിച്ചു മാറ്റുക ഇതിൻ്റെ ചുവട് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ധാരാളം തൈകൾ വരുന്നത് കാണാം. ആ തൈകൾ ഇതാ ഇളക്കി നട്ടാലും മതി. ഇതിൻ്റെ ചുവട്ടിൽ ഒരു തൈ മുളച്ചു വന്നിട്ടുണ്ട്. വളപ്രയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്ലാന്റിന് പ്രത്യേകിച്ച് രാസവളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ജൈവവളം മാസത്തിൽ ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കുക. ജൈവവളമായിട്ട് ചാണകത്തെളിയൊക്കെ വളരെ നല്ലതാണ്. എല്ലുപൊടി ഈ പ്ലാന്റിന് വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ രാസവളം നിങ്ങൾ ഇടുകയാണെങ്കിൽ, നമ്മളിപ്പോൾ രാസവളം ഇട്ടിട്ട് അതിന് ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ വളരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത സബ്ജക്റ്റുമായിട്ട് വരാം.